ഹലോ, നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നേക്കണത്. അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കണത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ 2 പിടി തേങ്ങയും കുറച്ച് ജീരകം 2-3 കഷ്ണം ചുവന്നുള്ളി 2-3 വെളുത്തുള്ളി ഇത്രയും കൂടി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കണാരം തന്നെ, ജീരകമൊക്കെ ചേർത്തേക്കണാരം തന്നെ നല്ല ഈ കൂട്ടിന് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടണം. ചൂട് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കി ബോൾസുകളാക്കി എടുക്കുകയാണ് ചെയ്യണത്. ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്കത് ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് ആവിയേറ്റിയെടുക്കാം. ഇപ്പം മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളാണ് എപ്പോഴും നല്ലത്, എണ്ണപ്പലഹാരങ്ങളെക്കാൾ നല്ലത്. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കാം. ഇതാകുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കണ കാരണം തന്നെ നമുക്ക് വേറെ വയറിന് കംപ്ലൈൻറ്റുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്കൂളൊക്കെ തുറക്കാറായി. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പലഹാരമാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന കാരണം തന്നെ. അപ്പോൾ ഇത് നമുക്ക് പരത്തിയിട്ട് വേണമെങ്കിൽ പത്തിരിയായിട്ടും എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന കാരണം തന്നെയാണ് ഞാൻ പിന്നെ മാറ്റി ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാക്കിയത്. ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഒരു ഗ്ലാസിൻ്റെ വട്ടത്തിൽ നമുക്ക് അമർത്തിയെടുക്കുകയാണെങ്കിൽ, പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരിയായിട്ട് ചുട്ടെടുക്കാം. ഇത് നമ്മുടെ ബോൾസുകളൊക്കെ ആക്കിയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുളയുള്ള തട്ടിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇത് വെള്ളം തിളപ്പിച്ച് നമ്മൾ പൊടി കുഴച്ചേക്കണ കാരണം തന്നെ വേവൊക്കെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തട്ടിലേക്ക് ഒരു വാഴലിയും കൂടി എടുത്ത് വെച്ചിട്ട് ഈ ബോൾസൊക്കെ അതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനത്തെ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പിന്നെ നമുക്ക് പാല് കാച്ചിട്ട് അതും പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിങ്ങനെ സ്പൂണും കൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ചായക്ക് കടിയായിട്ടൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനത്തെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഇടണം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മളിത് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഐറ്റം കൂടിയാണ്. പണ്ട് പീച്ചപ്പൊടി അല്ലെങ്കിൽ ഉണ്ടയൊക്കെ ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ട പിടിച്ചിട്ട് അല്ലെങ്കിൽ പീച്ചപ്പൊടി പിടിച്ച് ആവിയിൽ വെച്ചിട്ട് അതും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കട്ടൻ ചായ കൂടി കൂട്ടി കഴിക്കുമ്പോൾ കഴിക്കണ ഒരു ഫീലിംഗ് ഓർമ്മ വന്നു. അപ്പോൾ അതുപോലത്തെ ഒരു നൊസ്റ്റാൾജി ഐറ്റമാണത്.
അപ്പോൾ നമ്മുടെ ഈ ഉണ്ടയൊക്കെ വിടുക, വെന്ത് വന്നിട്ടുണ്ട്, പിന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പാലും പഞ്ചസാരയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നെയ്യ് ചേർത്തേക്കുന്ന നേരം തന്നെ നല്ല സോഫ്റ്റാണിത്, കട്ടി പിടിച്ചൊന്നും ഇരിക്കണില്ല. ഇപ്പോൾ മക്കൾക്കൊക്കെ ആയാലും ഇത് പെട്ടെന്ന് എടുത്ത് പാലിലും പഞ്ചസാരയിലും മുക്കി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല മധുരമുള്ള നല്ല പലഹാരമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളി നാല് മണി പലഹാരം ഇവിടെ റെഡിയാണ്. പിന്നെ ഒരു ഏലക്കായ ഇട്ട കട്ടൻ ചായയാണ് ഞാൻ എടുത്തേക്കണത്. ഏലക്കായ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മൾ കട്ടൻ ചായയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മഴക്കാലത്ത്. അങ്ങനെയൊക്കെ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായയിലായാലും നമ്മൾ ഇട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്യണ്ടെന്ന് അറിയാം. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാ ദിവസവും നല്ല മഴയാണ്. അപ്പോൾ അടിപൊളി ചൂട് കഴിഞ്ഞപ്പോൾ അടിപൊളി മഴയും കൂടി പെയ്ത്, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനകത്ത് തന്നെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണത്. പുറത്തിറങ്ങിയ ഉടനെ മഴ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് മഴയത്ത് കഴിക്കാൻ പറ്റിയ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.